നമസ്കാരം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, ലഡു. പലതരത്തിലുള്ള ലഡു ഉണ്ട്. എന്നാൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള യെല്ലോ കളറിലുള്ള ബൂന്തി ലഡുവാണ്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ലഡു ഉണ്ടാക്കാനായി പ്രധാനമായി ആവശ്യമുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്, കടലമാവും പഞ്ചസാരയും. ഞാനിവിടെ 2 കപ്പ് കടലമാവ് മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന കടലമാവ് കട്ട പിടിച്ചിരിക്കാൻ സാധ്യതകളുണ്ട്, അതുകൊണ്ട് അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുകൊണ്ട് സാമാന്യം വലുപ്പത്തിലുള്ള 14 മുതൽ 16 ലഡു വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്നിളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് 1/4 കപ്പാണ്. ഓരോ സ്ഥലത്തും കിട്ടുന്ന കടലമാവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. വെള്ളം എപ്പോഴും ഒരുമിച്ചൊഴിക്കാതെ ആദ്യം അല്പം ഒഴിച്ച് ഇളക്കുക, പിന്നീട് അല്പം കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കുക. ഇങ്ങനെ പല പ്രാവശ്യമായി അല്പാൽപ്പം വെള്ളം ഒഴിച്ച് ഒരു ദോശമാവ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ലഡുവിന് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയോ അതല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കുകയോ ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കുക. കളറാണ് ചേർക്കുന്നതെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ ചേർത്താൽ മതിയാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് 10 മിനിറ്റ് നേരം മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ ഡീപ് ഫ്രൈ ചെയ്യുന്നതിനാവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായോ എന്നറിയുന്നതിനായി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവിൽ നിന്ന് അല്പം എടുത്ത് എണ്ണയിലേക്ക് ഒഴിക്കുക. മാവ് താഴേക്ക് പോയ ശേഷം ഉടൻ തന്നെ അത് പൊങ്ങി വരുവാണെങ്കിൽ അതിനർത്ഥം എണ്ണ നന്നായി ചൂടായി എന്നാണ്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. പിന്നീട് ഇതുപോലൊരു സ്ലോട്ടഡ് സ്പൂൺ എണ്ണയുടെ മുകളിൽ പിടിച്ച ശേഷം ഇതിലേക്ക് മാവ് കോരിയൊഴിച്ച് ചെറിയ ചെറിയ ഡ്രോപ്പുകളാക്കി എണ്ണയിലേക്ക് വീഴ്ത്തുക. ലഡു തയ്യാറാക്കുന്നതിനാവശ്യമുള്ള ഇതുപോലെ തുളകളുള്ള പ്രത്യേക സ്പൂണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ട് വരും. മാവ് കോരി ഒഴിക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം മാവ് വീഴാതിരിക്കാൻ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് 5-10 സെക്കൻഡിൽ കൂടുതൽ നേരം എണ്ണയിലിടരുത്. കൂടുതൽ നേരം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇത് മൊരിഞ്ഞു പോകും. മൊരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ മാവും ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ബൂന്തി എന്ന് പറയുന്നത്. മാവ് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചിരിക്കും ഈ ബൂന്തിയുടെ ഷേപ്പ്. കൃത്യമായ വെള്ളം ചേർത്താണ് മിക്സ് ചെയ്തതെങ്കിൽ ഈ ബൂന്തി നല്ലതുപോലെ ഉരുണ്ടിരിക്കും. വെള്ളം കൂടിപ്പോയാൽ ഇത് പരന്നു പോകും. ഇനി വെള്ളം കുറഞ്ഞു പോയാൽ ഇതല്പം നീണ്ട ഷേപ്പിലായിരിക്കും വരിക. തയ്യാറാക്കുന്ന ബൂന്തിയുടെ പകുതിയെങ്കിലും ഉരുണ്ട ഷേപ്പിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി പഞ്ചസാര പാനിയാക്കി ഇതിലേക്ക് ചേർക്കണം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇടുക. പിന്നീട് ഇതിലേക്ക് കൃത്യം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഈ പഞ്ചസാര തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി ലയിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. യെല്ലോ കളർ ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ബൂന്തി ഇതിലേക്ക് ചേർത്തതിന് ശേഷവും കളർ ചേർക്കാവുന്നതാണ്. രണ്ടാമത് ചേർക്കുവാണെങ്കിൽ കുറച്ച് കളർ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഉടൻ തന്നെ ബൂന്തി ചേർത്ത് ഇളക്കുക. അധികം നേരം ഇങ്ങനെ തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പാനി കൂടുതൽ കുറുകിപ്പോവും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യുക. ആവശ്യമെങ്കിൽ അല്പം യെല്ലോ ഫുഡ് കളറും ഏലക്ക പൊടിച്ചതും ചേർക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ടൊന്നിളക്കി മിക്സ് ചെയ്യുക. നമുക്ക് കാണാം ഈ പഞ്ചസാര പാനിയുടെ പകുതിയിലധികവും ബൂന്തി വലിച്ചെടുത്തു. ഇനി ഇത് അല്പനേരം ചൂടൊന്ന് കുറയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് അല്പം കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ചൂടാക്കിയ നെയ്യിലേക്ക് അല്പം കാഷ്യൂനട്ട് ആദ്യം ഇടുക. കാഷ്യൂനട്ട് കളറ് മാറി തുടങ്ങുമ്പോഴേക്കും കിസ്മിസും ചേർത്ത് ഇളക്കുക. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് ചേർക്കുക. കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തില്ലെങ്കിലും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താലും മതി.
ആവശ്യമെങ്കിൽ അല്പം കൽക്കണ്ടം കൂടി ചേർക്കാവുന്നതാണ്. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് കാണാം ഇതിലുണ്ടായിരുന്ന മുഴുവൻ പഞ്ചസാര പാനിയും ബൂന്തി അബ്സോർബ് ചെയ്തു. ഇതിൻ്റെ ചൂട് കയ്യിലെടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് താഴുമ്പോൾ തന്നെ ഇത് കയ്യിലെടുത്ത് ഉരുട്ടി ലഡുവാക്കി എടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ. അതുപോലെ ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ലഡുവെല്ലാം ഉരുട്ടിയെടുക്കണം. തണുത്തു കഴിഞ്ഞാൽ ഇത് കട്ടിയാവുകയും പിന്നീട് ലഡു ഉരുട്ടിയെടുക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ലഡു ഉണ്ടാക്കിയ ശേഷം അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറഞ്ഞത് 3-4 മണിക്കൂർ നേരമെങ്കിലും വെക്കുക. ഒരു ദിവസം വെച്ചാൽ അത്രയും നല്ലത്. അതുപോലെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കൂടുതൽ ദിവസം സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ലഡു നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.